നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഇരുപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് കർക്കിടക മാസം അഞ്ചാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് ഇന്നത്തെ നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് നക്ഷത്രം ദോഷപ്രദമായ നക്ഷത്രമല്ല എങ്കിലും ശനി ആഴ്ച അത്ര കണ്ട് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല ശനിയെ മന്ദൻ എന്നാണ് വിളിക്കുന്നത് മന്ദൻ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാക്കുന്നവനാണ് ശരിക്ക് ശനി അപ്പോൾ കാര്യങ്ങളൊന്നും അത്ര കണ്ട് ഭംഗിയായി പോകത്തില്ല അതുകൊണ്ട് ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങി എല്ലാം കിടന്ന് ഇഴയും നമുക്ക് സമയത്തിന് കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് വരാൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടാകിലും ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് ശുഭകാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റൊന്ന് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ അവസ്ഥയാണ് പൂരാട നക്ഷത്രം അതായത് കർക്കിടക മാസത്തിലെ പൂരാട നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഇന്ന് ബർത്ത്ഡേ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വർഷത്തെ ഫലത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭാഗ്യദായകമായ വർഷമല്ല പലതരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനപ്രയാസം സാമ്പത്തിക നഷ്ടം കാര്യവിഘ്നം എല്ലാം ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് വളരെ മോശപ്രദമായ ഒരു വർഷം തന്നെയാണ് വളരെ സൂക്ഷിക്കണം എല്ലാ കാര്യത്തിലും സൂക്ഷിക്കണം കാരണം ശത്രുക്കളുടെ എണ്ണം കൂടും പലതരത്തിൽ ബുദ്ധിമുട്ടുകൾക്കും അസ്വസ്ഥതയ്ക്കും ഇടവരുന്ന സമയം തന്നെയാണ് ഇതിന് നമുക്ക് അതിജീവിച്ച് പോകാൻ വേണ്ടി എന്ത് ചെയ്യണം നമുക്ക് ദോഷത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട് കുറച്ച് ഏറെ പരിഹാരങ്ങൾ ചെയ്തു പോകണം ശനിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശാസ്ത്രാവിന് നീരാഞ്ജനം കത്തിക്കണം സൂര്യഭഗവാനെ തൊഴണം ശനീശ്വര യന്ത്രം ധനാകർഷണ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ശനിയുടെ കാഠിന്യം കുറയും ശനിദേവൻ പോലെ ഒരു ഗ്രഹം തരാതെ വരും ശനി ഇതിൽ നിന്നെല്ലാം അതിജീവിച്ച് നമുക്ക് പുരോഗതിയെ പ്രദാനിച്ച് തരും അല്ലെങ്കിൽ നിങ്ങളെ പലതരത്തിൽ ഒരു വർഷത്തെ പലത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഈ വർഷത്തിൽ ലഭിക്കുക അതുപോലെ ഇന്ന് നല്ല നല്ല സമയമല്ല നല്ല ദിവസമല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളുമായിട്ട് പോകേണ്ടി വരും അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം ഒമ്പത് മണി മുതൽ പത്തര മണിവരെ എന്ന് കലണ്ടറിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒമ്പത് മണിക്ക് രാഹു കാലം വരത്തില്ല ഒമ്പത് ഇരുപത്തൊന്ന് തൊട്ടേ രാവുകാലം തുടങ്ങൂ പത്തു മണി അമ്പത്തേഴ് മിനിറ്റ് വരെ രാഹു സമയം കൊണ്ടുതാനും അപ്പോൾ രാഹു നോക്കി വേണം ഒരു ഓരോ ശുഭകാര്യങ്ങൾക്കിന്നിറങ്ങാൻ അതുപോലെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ അഭിജിത് മുഹൂർത്തത്തെ ആശ്രയിക്കണം അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിമൂന്ന് മിനിറ്റ് വരെ പറഞ്ഞ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അതുപോലെ ഒരു കാര്യത്തിനും കൊള്ളാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളികകാല സമയവും യമഖണ്ഠകാല സമയവും ഇപ്പോൾ ഗുളികകാല സമയം വരുന്നത് ആറ് പതിനാറ് തൊട്ട് ഏഴ് അമ്പത് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് രണ്ട് മണി അഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് മാത്രമല്ല ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നതിന് പ്രാധാന്യം കൊടുക്കണം അതായത് കറുത്ത തുണിയോ അല്ലെങ്കിൽ നീല തുണിയോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ കറുത്ത ഷാളോ കോട്ടോ അല്ലെങ്കിൽ പാൻറ്റോ ചുരിദാറോ എന്തെങ്കിലും ഇട്ട ഇട്ടുകൊണ്ട് യാത്ര ചെയ്യണം ഇല്ലെങ്കിൽ എന്തു ചെയ്യണം കറുത്ത പൊട്ട് നെറ്റിയിൽ ഇടുക അതുപോലെ കറുത്ത കച്ചി കറച്ചിപ്പെങ്കിലും കറുപ്പോ നീലയായിട്ടുള്ള കർച്ചിപ്പെങ്കിലും കയ്യിൽ കരുതുക ഇത് നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരും അപ്പോൾ എല്ലാവർക്കും ഇന്നേ ദിവസം കഷ്ടതയൊന്നും വരാതെ പോകാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം